ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുമ്പുള്ള സമുന്നതന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കളെ അറിയാം. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിരുന്നു. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊന്നും അന്ന് ഇല്ലാതിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ധരിക്കാം. എന്നാലും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലും ഭരിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലല്ലോ റോ എന്താണ് എന്ന്, നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ അതിനെക്കുറിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ടോ? വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടോ? ലോകരാജ്യങ്ങളുമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ നയതന്ത്ര ബന്ധങ്ങളും വാണിജ്യ ബന്ധങ്ങളും സൗഹൃദ ബന്ധങ്ങളും ഇതെങ്ങാനും എപ്പോഴെങ്കിലും ചർച്ചയായിട്ടുണ്ടോ? ഒരു ഗവർണറുണ്ട്, കേരളത്തിന്റെ ഗവർണർ ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ ജോലി, നമ്മുടെ ഗവർണർ ആരാണ് എന്നൊക്കെ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് അറിയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു റിപ്പബ്ലിക് ദിന പരേഡോ അതല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഡേയോ ഒക്കെ വരുമ്പോഴേക്ക് ശരി പ്രധാനമന്ത്രിക്ക് പൂവ് കൊടുക്കാനോ അദ്ദേഹത്തെ സ്വീകരിക്കണം അങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ ഗവർണർ എന്ന് കേട്ടിട്ടുള്ളൂ. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നു, ചരിത്രം വഴിമാറി. അതാണ് ചിലർ വരുമ്പോൾ ചിലർ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെ, അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ റോ. നമ്മൾ കേട്ടിട്ടില്ല. അയ്യോ എന്ത് സംഭവം, നമുക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പാകിസ്ഥാൻ യുവതി 16 വയസ്സാണ്, നമ്മുടെ നാട്ടിൽ വന്ന് ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു, ഒരു യുവാവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കൃത്യസമയത്താണ് റോ പൊക്കിയത് എന്നറിയാമോ? അതുപോലെ ഇപ്പൊ ബി ബി സി മോദിക്കെതിരെ ഒരു ഡോക്യുമെന്ററിയുമായിട്ട് മുന്നോട്ട് വന്നു. അത് വ്യാജമാണെന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഖഛായയെ തകർക്കുന്നതിന് വേണ്ടിയാണ് അവർ കൊണ്ടുവന്നതെന്നും ഈ രാജ്യത്തെ പ്രതിനിധികൾക്കറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും എല്ലാവരുടെ മുമ്പിലും ഈ രാജ്യത്തെ താറടിച്ച് കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദേശദ്രോഹികൾക്ക്, രാജ്യദ്രോഹികൾക്ക് മാത്രം അതൊരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ലോക പോലീസായ അമേരിക്ക അത് അന്നായിരുന്നു, ഇന്ന് ആ സ്ഥാനത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയാണ്. അതുകൊണ്ട് എങ്ങനെയും ഇന്ത്യയെ തകർക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ അടക്കി ഭരിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ എന്ന് ചിന്തിക്കുന്ന ബ്രിട്ടീഷുകാർക്ക് സഹിക്കില്ല നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും ഇത്രയും കാലവും തെരഞ്ഞു പിടിച്ച് കൊണ്ടുപിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടും 2002 ഗുജറാത്ത് കലാപമാണ് ഇവര് കണ്ടത്. ഇവരൊരിക്കലും ഗോത്ര കലാപം കണ്ടിട്ടേയില്ല. പല പ്രധാനമന്ത്രിമാരും പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങേയറ്റം 21 മാപ്പിള കലാപമടക്കം മാറാട് കലാപവും അങ്ങനെ ഒരുപാട് കേരളത്തിനും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും പ്രതിപ്പട്ടികയിൽ ചേർക്കപ്പെടാത്ത പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ഗുജറാത്ത് പ്രശ്നത്തിൽ എങ്ങനെ വന്നു എന്നത് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതും പൊളിച്ചടുക്കി. ആ ബി ബി സി ഡോക്യുമെന്ററിയുടെ വിവാദത്തിന് പിന്നിലും തുർക്കിയും ഖത്തറും ഒക്കെ ആയിരുന്നു എന്ന് വളരെ കൃത്യമായി ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് തുർക്കിയും ഖത്തറുമാണ്. എന്തിനാണ് എന്ന് നമുക്കറിയാം. പോപ്പുലർ ഫ്രണ്ടിനെ അടപടലം പൂട്ടിയതോടുകൂടി അവർക്കിനിയും അടുത്ത ഒരു പ്രതീക്ഷയില്ലാതെയായി. എങ്ങനെയെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ ഞങ്ങൾ ചെയ്തോളാമെന്നും പറഞ്ഞ് പ്രതിജ്ഞയേറ്റ ആളുകളായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാർ. ഇനിയിപ്പോ അതും രക്ഷയില്ലാതെയായി. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യയെ ഒന്ന് അടിക്കാം, മുൻപല്ലുകൊണ്ട് ചിരിക്കാം, അണ്ണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഇന്ത്യ അതും ആട്ടപ്പടലം കൂട്ടി കെട്ടി. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യയുടെ റോ. അതായത് ഈ ഒരു സംഘടനയുടെ പ്രവർത്തനം ഇന്നും പല രാജ്യങ്ങൾക്കും മനസ്സിലാകാത്തൊരു വിസ്മയമാണ്. ഇപ്പോ നമ്മൾ മൊസാദിനെ കുറിച്ചും CIA കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. ഇപ്പോ റഷ്യൻ ചാരസുന്ദരിമാരെ കുറിച്ചും അതേ മാതൃകയിൽ ഇന്ന് ചൈന നടത്തുന്ന നീക്കങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ബ്രിട്ടീഷ് ചാര സംഘടനകളെ കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ റോയുടെ പ്രവർത്തനം അതുക്കും മേലെയാണ് എന്നതാണ് വാസ്തവം. കാരണം ശത്രു രാജ്യങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ രാജ്യ താല്പര്യങ്ങൾ നടപ്പാക്കുവാനും ഇന്ത്യക്കെതിരെയുള്ള നീക്കങ്ങൾ കണ്ടുപിടിക്കാനും റോയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ആര് മാധ്യമ പ്രവർത്തനങ്ങളായിരുന്നാലും സൈനിക ശക്തിയിലൂടെ ആയിരുന്നാലും അഭയാർത്ഥികളായി നുഴഞ്ഞു കയറുകയാണെങ്കിലും ശരി, കൃത്യമായി കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസികൾ പരക്കം പായുന്നുണ്ട് നാലുപാടും. പക്ഷെ ഇവര് വിചാരിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരെ എങ്ങനെയാണ് തളച്ചത് എന്ന് നമുക്കറിയില്ലേ. പോപ്പുലർ ഫ്രണ്ട് പോലെ ഇനിയൊരു പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വളർന്നു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇന്ത്യയിൽ. ഇപ്പോ ഒരു പാകിസ്ഥാൻ പൗരയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു ഇന്ത്യൻ യുവാവുമായിട്ട്, ഉത്തർപ്രദേശിലുള്ള ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാവുന്നു. പിന്നീട് ഇവർ നേപ്പാളിൽ വെച്ച് വിവാഹം കഴിക്കുന്നു. നമുക്കറിയാം ഇന്ത്യ നേപ്പാൾ അതിർത്തി എന്ന് പറയുന്നത് പൊതുവെ ഈ രാജ്യങ്ങളിലുള്ളവർക്ക് ദേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു അതിർത്തിയാണ്, കുറെ കൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു അതിർത്തിയാണ്. നേപ്പാളി പൗരന്മാർക്ക് ഇന്ത്യയിൽ വരാനും പോകാനും ഒക്കെ ഇന്ത്യ ഒരുപാട് ഇളവുകൾ നൽകുന്നുണ്ട്. ഇത് ചൂഷണം ചെയ്തുകൊണ്ട് ഈ വിവാഹം കഴിക്കുന്ന യുവതിയും ഇന്ത്യക്കാരനായ യുവാവും, പാക് യുവതിയും ഇന്ത്യക്കാരനായിട്ടുള്ള യുവാവും ഇന്ത്യൻ അതിർത്തി കടക്കുകയാണ്. അപ്പൊ ഇവർ വിചാരിച്ചത് ഇന്ത്യൻ അതിർത്തി കടന്നാൽ അതോടുകൂടി രക്ഷപ്പെട്ടു, കാരണം ഇനി ഒരിക്കലും തങ്ങളെ തിരിച്ചറിയില്ല. കാരണം 140 കോടി ജനങ്ങളുള്ള ഈ വിശാലമായ രാജ്യത്ത് ഒരു പാകിസ്ഥാൻ യുവതി
നേപ്പാൾ അതിർത്തി വഴി കടന്നു കഴിഞ്ഞാൽ അവരെ കണ്ടെത്തുക പ്രയാസമാണ് എന്ന് ധരിച്ചുകൊണ്ട് നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ ബംഗാൾ ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്ന ലോബികൾ തന്നെയുണ്ട്. അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കേന്ദ്ര ഏജൻസികൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ലോബികളുടെ സഹായത്തോടെ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കാം. എവിടെയെങ്കിലും ഒരു വോട്ടർ ഐ ഡി കാർഡ് വ്യാജമായി നിർമ്മിച്ച് ഇങ്ങനെ ഒരു വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്ന സംഘടന ഉള്ളതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട്കാർ അഫ്ഗാനികളെ പോലും ഈരാറ്റുപേട്ടയിൽ കൊണ്ടുവന്നിട്ട് പരിശീലനം നൽകിയത്. അപ്പൊ അവരൊക്കെ അങ്ങനെ അങ്ങ് തഴച്ചു വളർന്നപ്പോൾ ഇത്രയും 140 കോടി ജനങ്ങൾക്കിടയിൽ ഒരു കുരുന്നിനെയൊക്കെ എങ്ങനെ പൊക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷേ അതുക്കും മേലെ ആയിരുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ അന്വേഷണ ഏജൻസി. കഴിയുമാകാം യഥാർത്ഥ സ്വത്വം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കാം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയ ഈ യുവതി ഇന്ന് പോലീസിന്റെ പിടിയിലായിരിക്കാണ്. എങ്ങനെയാണ് ഇന്ത്യ ഇത് കണ്ടുപിടിച്ചത്? ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഫെസിലിറ്റീസ് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. ഒരുപക്ഷെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ പാക് യുവതി ഇന്ത്യയിലേക്ക് നേപ്പാളിൽ നിന്ന് കടന്ന ആ നിമിഷം മുതൽ തന്നെ അവരെ പിന്തുടരുന്നുണ്ടാകാം. അതല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ ഇത്തരം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിക്കുണ്ട്. ഗെയിമിംഗ് ആപ്പിലൂടെയാണ് 25-കാരനായിട്ടുള്ള യുവാവിനെ ഈ യുവതി പരിചയപ്പെടുന്നത്. അങ്ങനെ അവർ പ്രണയത്തിലാവുന്നു. നേപ്പാളിൽ വെച്ച് വിവാഹം കഴിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. എന്നിട്ട് നമ്മുടെ ബാംഗ്ലൂർ, അതായത് നോർത്തിൽ ഒന്നും നിന്നില്ല, നേരെ സൗത്തിലേക്കാണ് വരുന്നത്. ബാംഗ്ലൂരിൽ എത്തുന്നു. അങ്ങനെ ബംഗളൂരുവിൽ സുഖമായിട്ട് ജീവിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഇന്ത്യൻ ഏജൻസികളുടെ കണ്ണിൽപ്പെടുന്നു. ഇന്ത്യയുടെ പോലീസ് സംവിധാനം ഇവരെ അറസ്റ്റ് ചെയ്യുന്നു. ഇത് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്നൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി പാകിസ്ഥാനിലുള്ള അവരുടെ കുടുംബാംഗങ്ങളെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചതിൽ നിന്നാണ് ഇന്റലിജൻസിന് സൂചന ലഭിച്ചത് എന്നാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ നിന്ന് ഒരു കോള് പാകിസ്ഥാനിലേക്ക് പോയാൽ അത് ആർക്ക് വേണ്ടി പോയി, എവിടേക്ക് പോയി, ആരെ അന്വേഷിച്ചാണ് പോയത് എന്ന് കണ്ടെത്താൻ പോലുമുള്ള സംവിധാനം ഇന്ത്യക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന്. ഇന്ത്യ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിലെ എല്ലാത്തരം ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒക്കെ അനുഭവിച്ച് വളർന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, അവരെങ്ങനെ ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്നത്. പാകിസ്ഥാനിലേക്ക് ഒരു ഫോൺ കോള് പോയാൽ അത് ആര് വിളിച്ചു, എവിടെ നിന്ന് വിളിച്ചു, എത്ര സമയം സംസാരിച്ചു, എന്തിനാണ് വിളിച്ചത്, അന്വേഷണ ഏജൻസി കൃത്യമായി പൊക്കുമ്പോൾ ഇവർ ചിന്തിച്ചിട്ടില്ല. ഓ, നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ എത്തി, ഇനിയും രക്ഷപ്പെട്ടു, ബാംഗ്ലൂരിൽ അങ്ങ് ജീവിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ, ഏതും പാകിസ്ഥാൻ പെൺകുട്ടിയെ എന്ത് വിദഗ്ധമായിട്ടാണ് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി പൊക്കിയെടുക്കുന്നതെന്ന് നോക്കൂ. ഇത്തരം ഒരു സൂചന കിട്ടിയ ഉടനെ തന്നെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും തുടർന്ന് ദ്രുതഗതിയിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ പാക് സ്വദേശിനിയെ പിടികൂടുകയുമാണ്. ഇവരുടെ ഭർത്താവായിട്ടുള്ള യുവാവ് ഇഹ്റയെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യുവാവും യുവതിയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധ്യതകൾ പലതുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ചാരപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടോ ഈ നേപ്പാൾ അതിർത്തി വലിയ പ്രശ്നമാണ്. നമ്മൾ കുറെ കാലങ്ങളായിട്ട് മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ അനവധിയില്ല, നിരവധിയില്ല, സൂക്ഷ്മ പരിശോധനകളില്ല, ആളുകൾക്ക് കയറാനും ഇറങ്ങാനും നുഴഞ്ഞു കയറാനും ഒക്കെ വളരെ ഈസിയാണ് എന്ന് കുറെ കാലമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടോ ആണോ ഈ യുവതി ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്? അതായത് ഇന്ത്യയിലുള്ള ഇത്തരം യുവാക്കളെ അവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് ചാറ്റ് ചെയ്തും സംസാരിച്ചും ഒക്കെ പ്രണയത്തിലാവുന്നു, വിവാഹം കഴിക്കുന്നു, അത്തരം ചാരപ്രവർത്തനങ്ങൾ ലോകത്ത് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ അതിനൊന്നും മടിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട ഒരാളാണോ ഈ യുവതി എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതല്ല സ്വാഭാവിക, ഇവരെത്ര നാളായി വന്നിട്ട് എന്ന് അന്വേഷിക്കണം, ആലോചിക്കണം. ഇത്രയും നാളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അത് നമ്മുടെ ഒരു ഫാൾട്ട് തന്നെയാണ്. ഒരു പാകിസ്ഥാൻ യുവതി ഇവിടെ എത്തി, ഇവിടെ താമസം ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ എത്ര പേർ ഇവിടെ ദ്രുതഗതിയിൽ വന്നിട്ടുണ്ട്. ഇവിടെ താമസിക്കാതെ തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന സംവിധാനമുണ്ടല്ലോ. വൈകിയാണെങ്കിലും കണ്ടെത്തി എന്നുള്ളതിനെ വില കുറച്ച് കാണുന്നില്ല. പക്ഷേ താമസം വന്നില്ലേ, കാലതാമസം പ്രണയത്തിന്റെ ഭാഗമായിട്ട് എത്തിയതാണോ? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചിട്ട് പോലും ഉണ്ടാകും ഇതിനോടകം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് റോയുടെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഒരു ചെറിയ രാജ്യമല്ല, യൂറോപ്പിലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ പോലെ ഒരു ചെറിയ രാജ്യമല്ല, വളരെ വലിയൊരു രാജ്യമാണ്. ഇപ്പോൾ ചൈന നടത്തുന്നത് പോലെയുള്ള പൂർണ്ണമായ അടച്ചു കെട്ടലുകളോ അല്ലെങ്കിൽ സമ്പൂർണ്ണമായ നിയന്ത്രണമോ ഇന്ത്യയുടെ എല്ലാ മേഖലയിലും ഇന്ത്യൻ ഗവൺമെന്റിന് ഒരിക്കലും നടപ്പാക്കാൻ കഴിയില്ല. ഒരു ഞാൻ മനസ്സിലാക്കിയത് ഒരു ഫോൺ കോളിലൂടെയാണ് കണ്ടുപിടിച്ചത് എന്നല്ല, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ക്രോമിൽ വന്ന വാർത്തയാണ് കണ്ടത്. ആധാർ കാർഡ് വ്യാജമായിട്ട് ഉണ്ടാക്കുകയും അതിൽ ആ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് പാസ്പോർട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനിടയിലാണ് ഈ പെൺകുട്ടി പിടിയിലായത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഫോൺ കോളിലൂടെയാണെന്ന് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഡേറ്റ. മാധ്യമ സ്വാതന്ത്ര്യം അടക്കമുള്ള ഒരുപാട് സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചൈനയെ പോലെ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കയറിയുള്ള നിയന്ത്രണമൊന്നും ഇന്ത്യക്ക് പൂർണ്ണമായും ഇന്ത്യൻ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യയുടെ റോ ഇത്രയും ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്ന് അറിയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, ലോകത്തെ ഏറ്റവും മികച്ചൊരു
രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിദേശ ഇന്റലിജൻസ് ഏജൻസിയുടെയും ആഭ്യന്തര ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങൾ തീർത്ത് നമ്മൾ അഭിമാനത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം അതിന്റെ ഭാഗമായിട്ടാണ് നോക്കൂ, ഇല്ലെങ്കിൽ നേപ്പാൾ വഴി കടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമായി അറിയില്ലെങ്കിൽ പോലും നേപ്പാളിലൊക്കെ വിചാരിച്ചാൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അത്തരം വലിയ സംഘങ്ങൾ തന്നെ അവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നേപ്പാളി പൗരയാണെന്ന വ്യാജേന വേണമെങ്കിലും ഈ യുവതിക്ക് ഈ യുവാവുമായിട്ട് ഇന്ത്യയിലേക്ക് വരാം. അപ്പൊ അങ്ങനെ വരുന്ന ഒരാളെ നമുക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പൊതുവെ എത്ര വലിയ ഇന്റലിജൻസ് സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ഇസ്രായേലിനും പോലും ഇത്തരത്തിൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തുടർന്ന് പ്രവർത്തിച്ചാലും പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ കഴിയാറില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ത്യയിൽ നിന്നൊരു ഫോൺ കോൾ അന്ന് പാകിസ്ഥാനിലേക്ക് പോയപ്പോഴേക്കും ഇന്ത്യക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് ഇന്ത്യ നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള പഴയ ഇന്ത്യയല്ല. ഇന്ത്യയുടെ സൈന്യങ്ങളും സന്നാഹങ്ങളും അന്വേഷണ ഏജൻസികളും ശക്തിയുക്തം വളർന്നിട്ടുണ്ട്. ലോകോത്തര രാജ്യങ്ങളോട് കിടപിടിച്ച് നിൽക്കുന്ന രൂപത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ വളർച്ച തന്നെയാണ് ഈ മാവിൽ ഒരുപാട് കല്ലുകൾ വീഴാൻ കാരണം. ആ കല്ലുകളിൽ പലതും ഇന്ത്യക്കകത്തുള്ള കല്ലുകളാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷമായിരിക്കും ഇന്ത്യക്കകത്തുള്ള ദേശവിരുദ്ധരെ എടുത്ത് പുറത്തിടാൻ ഇന്ത്യ തീരുമാനിക്കുന്നത്. നന്ദി.